ഓണക്കാലത്ത് നൂറുമേനി വിളവ് കൊയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കൊട്ടാരക്കര വാളകം സി എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠനേതര ഒഴിവ് സമയം മുഴുവൻ സ്കൂളിലെ സ്കൂൾ വളപ്പിലെ കൃഷിക്കായി വിദ്യാർത്ഥികൾ മാറ്റിവെക്കുകയായിരുന്നു വിളവെടുപ്പിൽ നിന്ന് ലഭിച്ച വിവിധ ഇനങ്ങൾ ഉൾപ്പെടുന്ന ഓണക്കിറ്റ് സ്കൂളിന് സമീപത്തെ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നപ്പോൾ ലഭിച്ചത് കാർഷിക വിജയം ബദിരമൂഖ വിദ്യാലയമായ കൊട്ടാരക്കര വാളകം സി എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ഇത് അഭിമാന നിമിഷം കഴിഞ്ഞ പത്ത് വർഷമായി സ്കൂൾ വളപ്പിൽ വിവിധ ഇനം കാർഷിക ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് സ്കൂൾ വളപ്പിലെ മൂന്നര ഏക്കർ സ്ഥലത്താണ് കൃഷി മണ്ണുകുട്ടലും നടയിലും പരിപാലനവുമെല്ലാം കുട്ടികൾ തന്നെ കുട്ടികളുടെ ആവശ്യത്തിന് ശേഷം ബാക്കി വരുന്നവ ലേലം ചെയ്യുകയാണ് പതിവ് ഈ വർഷവും ധാന്യങ്ങൾ കൂടുതലായി കൃഷി ചെയ്തു എണ്ണൂറ്റി അൻപത് ഗ്രോ ഭാഗികളിലായിട്ടായിരുന്നു ഞങ്ങളുടെ ധാന്യപാഠം ഈ വർഷം ധാന്യവർഷം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ധാന്യങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ കുട്ടികൾ ഭയങ്കര ഉത്സാഹത്തോടെയാണ് ഇതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് അവർ എന്നും രാവിലെയും വൈകുന്നേരം അവർ കളിക്കാനുള്ള സമയമാണ് അവർ കൃഷിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് എല്ലാ ദിവസവും വന്ന് അവർ വെള്ളം ഒഴിക്കും അതിനെന്തെങ്കിലും ഒരു ചെറിയ വാട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെ വന്ന് ഞങ്ങളോട് അത് പറയും അതിന് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കാനാണെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിൽ കള വരയ്ക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാം കുട്ടികൾ ഭയങ്കര ഉത്സാഹത്തോടെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് അപ്പൊ കുട്ടികളുടെ ഉത്സാഹം കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് കാരണം അവരെ ഇതിനുവേണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് വിളവെടുപ്പിൽ ലഭിച്ച പന്ത്രണ്ട് വിഭവങ്ങളടങ്ങിയ ഓണക്കിറ്റ് സ്കൂളിനു ചുറ്റുമുള്ള പാവപ്പെട്ട പത്ത് കുടുംബങ്ങൾക്ക് സമ്മാനിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു കൂടുതൽ വിപുലമായ രീതിയിൽ കൃഷി വ്യാപിപ്പിക്കാനാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും തീരുമാനം ജനം കൊല്ലം